ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി ഇൻസൈറ്റ് ഇന്ന് നമ്മൾ കേരള പി എസ് സി രണ്ടായിരത്തി പത്തൊമ്പതിൽ നടത്തിയ മുപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് എന്ന കാറ്റഗറി നമ്പർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ ആദ്യത്തെ ചോദ്യം നോക്കാം ചൂർണി എന്നറിയപ്പെടുന്ന നദിയുടെ ഇന്നത്തെ പേര് എന്ത് ഓപ്ഷൻ ബി പെരിയാറാണ് ചൂർണി എന്ന് പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്ന നദി അടുത്ത ചോദ്യം കാർഷിക ഗ്രാമീണ വികസനത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക് ഏത് ആണ് കാർഷിക ഗ്രാമീണ വികസനത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ പരമോന്നത ബാങ്ക് അടുത്ത ചോദ്യം രാഷ്ട്രത്തിന്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന ഭരണഘടനയിലെ ഭാഗം ഏത് ഓപ്ഷൻ ഡി നിർദ്ദേശക തത്വങ്ങളാണ് രാഷ്ട്രത്തിൻ്റെ മാനിഫെസ്റ്റോ എന്നറിയപ്പെടുന്ന ഭരണഘടനയിലെ ഭാഗം അടുത്ത ചോദ്യം ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്രഥമ വനിതാ മുഖ്യമന്ത്രി ആര് ഓപ്ഷൻ എ സുജേത കൃപലാനിയാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ പ്രഥമ വനിതാ മുഖ്യമന്ത്രി അടുത്ത ക്വസ്റ്റ്യൻ ചൗരി ചൗരാ സംഭവത്തിൻ്റെ ഫലമായിട്ട് പെട്ടെന്ന് നിർത്തിവെച്ച പ്രക്ഷോഭം ഏത് ഓപ്ഷൻ ബി നിസഹകരണ പ്രസ്ഥാനമാണ് ചൗരിചൗര സംഭവത്തിൻ്റെ ഫലമായിട്ട് പെട്ടെന്ന് നിർത്തിവെച്ച് വയ്ക്കേണ്ടി വന്ന പ്രക്ഷോഭം വിവര വിവരസാങ്കേതിക നിയമം പാസാക്കിയ വർഷം ഏത് രണ്ടായിരത്തിലാണ് വിവര സാങ്കേതിക നിയമം പാസ്സാക്കിയത് ഭാരതരത്നം നേടിയ ആദ്യ വനിത ആരെ ഓപ്ഷൻ ഡി ഇന്ദിരാഗാന്ധിയാണ് ഭാരതരത്നം നേടിയ ആദ്യ വനിത അടുത്ത ക്വസ്റ്റിന് നോക്കാം ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ് കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് ഓപ്ഷൻ ഡി ചരൺ ചരൺസിംഗിൻ്റെ ജന്മദിനമാണ് കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് ഇന്ത്യയുടെ ദാനിപുര എന്ന് അറിയപ്പെടുന്നത് ഏത് ഓപ്ഷൻ സി ഉത്തര മഹാസമതലമാണ് ഇന്ത്യയുടെ ധാന്യപുര എന്ന് അറിയപ്പെടുന്നത് കോട്ടണോ എന്ന് അറിയപ്പെടുന്ന നഗരം ഏത് ഓപ്ഷൻ എ മുംബൈ ആണ് പോളിസ് എന്ന് അറിയപ്പെടുന്ന നഗരം അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക എന്ന് അറിയപ്പെടുന്നത് ഏത് ഓപ്ഷൻ ബി കൽക്കട്ടയാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക എന്ന് അറിയപ്പെടുന്നത് കൽപ്പന ചൗള സഞ്ചരിച്ചിരുന്ന ശൂന്യാകാശ വാഹനത്തിൻ്റെ പേരെന്ത് ഓപ്ഷൻ സി കൊളംബിയയാണ് കൽപ്പന ചൗള സഞ്ചരിച്ചിരുന്ന ശൂന്യാകാശ വാഹനത്തിൻ്റെ പേര് ഗ്രീനിച്ച് സമയം കൃത്യമായിട്ട് കാണിക്കുന്ന ഉപകരണം ഏത് ഓപ്ഷൻ എ ക്രോണോമീറ്റർ ആണ് ഗ്രീനിച്ച് സമയം കൃത്യമായിട്ട് കാണിക്കുന്ന ഉപകരണം ഇന്ത്യയുടെ തെക്കേ അറ്റം ഏത് ഓപ്ഷൻ സി ഇന്ദിര പോയിന്റ് ആണ് ഇന്ത്യയുടെ തെക്കേ അറ്റം ഇന്ത്യയിൽ അവസാനം രൂപം കൊണ്ട സംസ്ഥാനം ഏത് ഓപ്ഷൻ ഡി തെലുങ്കാനയാണ് ഇന്ത്യയിൽ ഏറ്റവും അവസാനമായിട്ട് രൂപം കൊണ്ട സംസ്ഥാനം സൂര്യോദയവും അസ്തമയവും കാണാവുന്ന സ്ഥലം ഏത് തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലാണ് സൂര്യോദയവും അസ്തമയവും കാണാവുന്ന സ്ഥലം അൻപത്തി ചോദ്യം ഇന്ത്യയിൽ എത്ര സമ സമയ മേഖലകൾ ഉണ്ട് ഓപ്ഷൻ എ ഒന്ന് ഇന്ത്യയ്ക്ക് ഒരൊറ്റ സമയമേഖല മാത്രമാണ് ഉള്ളത് ദക്ഷിണഭോജൻ എന്ന് അറിയപ്പെട്ടിരുന്ന രാജാവാരെ ഓപ്ഷൻ ബി സ്വാതി തിരുനാളിനെയാണ് ദക്ഷിണഭോജൻ എന്ന് വിളിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ് ഓപ്ഷൻ ഡി എ കെ ഗോപാലനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് പട്ടിണി ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ഇന്നത്തെ അവസാനത്തെ ചോദ്യം നോക്കാം ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യയെ കൂടാതെ മറ്റൊരു രാജ്യത്തിൻ്റെയും ദിനമാണ് ആ രാജ്യം ഏതാണ് ഓപ്ഷൻ സി ദക്ഷിണ കൊറിയയ്ക്കാണ് ഓഗസ്റ്റ് പതിനഞ്ച് ദിനമായിട്ട് ആചരിക്കുന്നത് ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ സെക്ഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്